സപ്നാസ് മാജിക്കൽ കിച്ചൺ ഇന്ന് നമ്മൾ ഇവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു ചുക്ക് കാപ്പിയാണ് ഇതിൽ ഇൻക്ലൂഡ് ആവുന്ന ഓരോ ഇൻഗ്രീഡിയൻസും അതിന്റെതായ മെഡിസിനൽ വാല്യൂസ് ഉള്ളതാണ് അപ്പോൾ ഈ കോവിഡ് ഇങ്ങനെ സ്പ്രെഡ് ആയി കിടക്കുന്ന ഈ സമയത്ത് നമ്മൾ ഇത് ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് റെസിസ്റ്റൻസ് പവർ തരുന്ന ഒരു ഡ്രിങ്ക് ആയിട്ട് നമുക്ക് ഇതിനെ കണക്കാക്കി കൂട്ടാൻ പറ്റുന്നതാണ് പിന്നെ ഇത് പലർക്കും അറിയാവുന്ന ഡ്രിങ്ക് തന്നെയാണ് പലരും ചുക്ക് കാപ്പി പ്രിപ്പയർ ചെയ്യുന്നത് തന്നെയാണ് പക്ഷെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് പ്രിപ്പയർ ചെയ്യാൻ അറിയാൻ വയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കത് ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്നും കരുതി ചെയ്യുന്ന ഒരു വീഡിയോയാണ് കൂടുതൽ സമയം കളയാതെ നമുക്ക് വേഗം കിച്ചണിലേക്ക് കടക്കാം അപ്പോൾ നമുക്ക് ചുക്ക് കാപ്പി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാം അതിന് ഞാനിവിടെ ഇതിന് 5 ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഇനി ഇതിലേക്ക് ആദ്യം നമ്മുടെ ഒന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് അത് നമ്മുടെ നാടൻ ശർക്കര ഇതാണ് ഞാൻ ഇവിടെ ഇടാൻ പോകുന്നത് ആക്ച്വലി ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ കരിപ്പട്ടിയില്ലേ അതാണ് യൂസ് ചെയ്യേണ്ടത് പക്ഷേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന കരിപ്പട്ടി തീർന്നു പോയി അത് കാരണം ഞാനിവിടെ നമ്മുടെ നാടൻ ശർക്കരയാണ് യൂസ് ചെയ്യുന്നത് ഇനിയിപ്പം നമുക്ക് നാടൻ ശർക്കര കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ശർക്കര കിട്ടുമോ അത് ഇതിനകത്ത് യൂസ് ചെയ്യാവുന്നതാണ് ഇനിയും ശർക്കരയും കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് കൽക്കണ്ട യൂസ് ചെയ്യാം എന്നാൽ ഒന്നും കിട്ടുന്നില്ലെങ്കിൽ പഞ്ചസാര യൂസ് ചെയ്യാം പക്ഷേ പഞ്ചസാര കഴിവതും അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ കരിപ്പെട്ടിയാണ് ഇനിയും ഇതിലേക്ക് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നതാണ് ഇടാൻ പോകുന്നതാണ് തുളസിയുടെ ഇല ഇതിപ്പം ഇതിനകത്ത് ഇടേണ്ടത് കൃഷ്ണ തുളസിയാണ് പക്ഷേ ഇവിടെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന കൃഷ്ണ തുളസി ഈ ഇലയൊന്നും ആദ്യമില്ല ആയി വരുന്ന കിളുത്ത് വരുന്നതേ ഉള്ളൂ അത് കാരണം ഞാൻ രാമതുളസിയാണ് യൂസ് ചെയ്യാൻ പോകുന്നത് അതിതിലേക്ക് ഒരു നമ്മൾ എത്ര വെള്ളം എടുക്കുന്നു അതനുസരിച്ച് ഇവിടെ ഇപ്പം ചെറിയ ഇലയായതുകൊണ്ട് ഒരു 10-12 ഇലകളുണ്ട് പിന്നെ വേണ്ടതാണ് പനിക്കൂർക്ക പനിക്കൂർക്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ അജ്വൈൻ ലീവ്സ് എന്ന് പറയത്തില്ലേ അതാണിത് പനിക്കൂർക്ക ഇതും ഒരു 5-6 എണ്ണം ഉണ്ട് നമ്മുടെ വെള്ളത്തിൻ്റെ അനുസരിച്ച് പിന്നെ ഓരോരുത്തർക്കും എത്ര എരിവ് വേണം അതൊക്കെ അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ് പിന്നെ ഇനി ചുക്ക് കാപ്പിയല്ലേ അപ്പം ചുക്ക് വേണമല്ലോ അപ്പം ചുക്ക് പൊടിച്ചതാണ് ഇതൊരു 2 സ്പൂൺ ഇടുക ചുക്കിൻ്റെ നല്ല ടേസ്റ്റ് വയ്ക്കട്ടെ പിന്നെ വേണ്ടതാണ് കുരുമുളക് പൊടിച്ച കുരുമുളക് പൊടിച്ചത് ഒരു 1.5 സ്പൂൺ ഇടുക പിന്നെ നമുക്ക് നമ്മുടെ എരിവിൻ്റെ അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം അതുപോലെ തന്നെയാണ് ശർക്കരയും നമ്മുടെ മധുരത്തിൻ്റെ നമുക്ക് എത്ര മധുരം വേണോ അതനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം പിന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകമാണ് അത് ചതച്ച് വെച്ചിട്ടുണ്ട് അതും ഇട്ടേക്കുക അത് ജീരകം ആദ്യം വേണ്ടി വരത്തില്ല കാരണം അതിൻ്റെ ഒരു ചെറിയൊരു ഫ്ലേവർ കിട്ടിയാൽ മതി കണ്ടോ നമ്മൾ ജീരകവെള്ളം തിളപ്പിക്കുവാനല്ലോ പിന്നെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ടേസ്റ്റിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ള ഉപ്പും കൂടെ ചേർക്കുക പിന്നെ മെയിൻ സാധനം ബാക്കിയല്ലേ നമ്മുടെ അതാണ് കാപ്പിപ്പൊടി കാപ്പിപ്പൊടി ഒരു 2 സ്പൂൺ കാപ്പിപ്പൊടി ഓക്കെ ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് ഇളക്കി ഇനി അടുപ്പത്ത് വെച്ച് ഒന്ന് തിളപ്പിക്കാം അപ്പോൾ ഇത് അടുപ്പത്ത് വെച്ചിരിക്കുകയാണ് ഇനി ഇത് നല്ലവണ്ണം തിളക്കട്ടെ ഇതിൻ്റെ ഗുണമെല്ലാം ഇതിലേക്ക് ഇറങ്ങട്ടെ നമ്മൾ ഈ ഇട്ടിരുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാം നല്ലവണ്ണം ഒന്ന് ഇളകി കഴിയുമ്പോൾ നമുക്ക് ടേസ്റ്റൊക്കെ നോക്കിയിട്ട് പിന്നെ നടക്കാം ഇവിടെ നമ്മുടെ ചുക്ക് കാപ്പി ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് എരിവോ അല്ലെങ്കിൽ മധുരമോ എന്തെങ്കിലും കുറവെന്ന് തോന്നുവാണെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ് ഇതിപ്പം ഞാനിവിടെ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം എരിവും മധുരവും എല്ലാം നല്ല കറക്റ്റ് പാകത്തിനാണ് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം അപ്പം നമ്മുടെ ചുക്ക് കാപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ആവി പുറക്കുന്ന നല്ല ചുക്ക് കാപ്പിയാണ് ഇത് കുടിക്കുമ്പോൾ നമുക്ക് തൊണ്ടയ്ക്ക് തന്നെ നല്ലൊരു സുഖം കിട്ടും അതുപോലെ ഈ കോവിഡ് ഇങ്ങനെ സ്പ്രെഡായി കിടക്കുന്ന സമയത്ത് ഇത് ദിവസവും കുറച്ച് നമ്മൾ കുടിക്കുവാണെങ്കിൽ അത് നമ്മുടെ റെസിസ്റ്റൻ്റ് പവർ കൂട്ടാൻ വേണ്ടി സഹായിക്കും ഇതിനാലൊന്നുമില്ലെങ്കിൽ നമുക്ക് ഈ ചുമ ജലദോഷം പിന്നെ ഒച്ചയടപ്പ് തൊണ്ടവേദന ഇതൊക്കെ ഉള്ള സമയത്തും നമ്മൾ ഇതൊന്ന് കുടിക്കുവാണെങ്കിൽ വളരെ ആശ്വാസം തോന്നും പിന്നെ തീർച്ചയായിട്ടും ഇത് അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ലൈക്കും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത് അടുത്ത ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് വരുന്നവരെ ബൈ ബൈ